സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ അത്തനേഷ്യസ് എഴുതിയ ഒരു തിരുനാൾ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്കിന്ന് തുടങ്ങാം. എങ്ങനെ സംശുദ്ധമായി കർത്താവിന്റെ പെസഹ അഥവാ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാമെന്ന് ക്രിസ്തുനാഥൻ പറയുകയാണ്, ഞാനാകുന്ന വഴി. അവൻ ലോകത്തിനു വേണ്ടി ജീവൻ പകർന്നവനാണ്. അതിനാൽ ജെറമിയ പ്രവാചകൻ പറയുന്നത് പോലെ, ആ സുനിശ്ചിതമായ യഥാർത്ഥ വഴി തേടുന്ന നാം ആത്മപരിവർത്തനം നേടുന്നവരായി മാറും. ക്രിസ്തുവിനെ ആ വഴിയിൽ അവസാനത്തോളം പിൻചെല്ലുന്നവർ ഇഹത്തിൽ തന്നെ അവനോടൊപ്പം സ്വർഗീയ ജെറുസലേമിന്റെ പടിവാതിൽക്കൽ എത്തിച്ചേരും. നാദ, ഞങ്ങളിതാ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശ്രീഹന്മാരെ പോലെ നമുക്കും വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉയർപ്പ് തിരുനാൾ കൊണ്ടാടാം. ഇന്ന് ശ്രീഹന്മാരായ യാക്കോബിന്റെയും ഫിലിപ്പിന്റെയും തിരുനാളാണ്. അത്തനേഷ്യസ് പ്രസ്താവിച്ച ഈ നിരീക്ഷണങ്ങളെല്ലാം തന്നെ ചാലിച്ചെഴുതിയതുപോലെയാണ് ഈ അപ്പോസ്തലന്മാർ ഉൾപ്പെടുന്ന സുവിശേഷ സന്ദർഭങ്ങൾ, ഏറെ പ്രത്യേകിച്ച് ഫിലിപ്പോസ്. യാക്കോബിനെക്കുറിച്ച് ഹൽപ്പയുടെ പുത്രനായ യാക്കോബ് എന്ന് മാത്രമാണ് സുവിശേഷം പറയുന്നത്, ചെറിയ യാക്കോബ്. സെബദി പുത്രനായ യാക്കോബും ലേഖനകർത്താവായ യാക്കോബും വേറെ രണ്ടുപേരാണ്. ഫിലിപ്പോസിനെയാകട്ടെ നിർണായക മുഹൂർത്തങ്ങളിൽ യോഹന്നാൻ സുവിശേഷം ഒരു അവതാരകനായി നിയമിക്കുന്നുണ്ട്. ഫിലിപ്പോസിനെ നാദൻ നേരിട്ട് വിളിച്ചതാണ് എന്നെ അനുഗമിക്കുക എന്ന ഒറ്റ വിളിയും. അവൻ നാദനെ പിൻചെല്ലുകയാണ് അവിടെ. ഈ ശ്രീഹന്മാരുടെ തിരുശേഷിപ്പുകൾ 6-ാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് റോമിൽ ഒരേ ദിവസം പ്രതിഷ്ഠിക്കിയാൽ ഈ തിരുനാൾ ഒരുമിച്ച് കൊണ്ടാടപ്പെടുന്നു. ഉയർപ്പ് എന്ന ആഴമേറിയ അനുഭവമാണ് ശ്രീഹന്മാരെ വാർത്തെടുക്കുന്നത്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഉയർപ്പ് എന്ന മഹാനുഭവം അവരെ നടന്നുവന്ന വഴികളെയെല്ലാം ഉയർപ്പിന്റെ അനുഭവത്തിൽ പുനരവലോകനം ചെയ്യാൻ സജ്ജരാക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിന് ഇങ്ങനെയൊരു തിരിഞ്ഞുനോട്ടം റിട്രോസ്പെക്ഷൻ ആധാരമായി വന്നിരിക്കുന്നു. ഇന്ന് 1 കൊരിന്ത്യർ 15 പൗലോശ്ലീഹ തന്റെ മാനസാന്തരത്തെയും വിളിയെയും വിവരിക്കുമ്പോൾ ശ്രീഹന്മാർക്കെല്ലാം യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ആധാരമായി സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ഉദ്യതനെ കണ്ടവരാണ് ശ്രീഹന്മാർ. കാണുകയെന്നാൽ വിശ്വസിക്കുക, വിശ്വസിക്കുകയെന്നാൽ നാഥനെ അനുസരിക്കുക. ഇന്ന് യോഹന്നാൻ 14 ഈ ഒരു ചലനാത്മകത കൂടി വിശദമാക്കുന്നുണ്ട്. പൗലോശ്ലീഹ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, വിശുദ്ധ ലിഖിതങ്ങൾ ചൊന്നതുപോലെയെന്ന്. ക്രിസ്തു വിശുദ്ധ ലിഖിതങ്ങളെയെല്ലാം പൂർത്തീകരിക്കുകയാണ്. ഇന്നലെ ആ സത്യം പ്രഘോഷിച്ചതിനാണ് സ്റ്റെഫാനോസിനെ കൊലക്കളത്തിലേക്ക് വലിച്ചിഴച്ചത്. എന്നാൽ ഇന്ന് ഫിലിപ്പോസ് നാഥനെ പ്രഘോഷിച്ചു പറയുന്ന ഏറ്റവും ആദ്യ പാദം പോലും, മോശ പറഞ്ഞ പ്രവാചകനെ ഞാൻ കണ്ടു എന്നാണ്. യോഹന്നാൻ  1:45, നിയമാവർത്തനം 18:18. വന്നു കാണുക, നാഥന്റെ നന്മകൾ വന്നു കാണുക എന്ന് നഥാനയലിനെ ക്ഷണിക്കുകയും ചെയ്തത് ഫിലിപ്പോസാണ്. 1:46. കഴിഞ്ഞ ദിവസങ്ങളിൽ യോഹന്നാൻ 6:4-7 അപ്പം വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ നാഥൻ ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, ഇത്രയും ആളുകൾക്ക് എങ്ങനെ അപ്പം നൽകുമെന്ന്. 200 ദിവസത്തെ വേതനം അതിന് മതിയാകില്ല എന്ന് ഫിലിപ്പോസ് പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈയൊരുത്തരം പരാജയമാണ്. എന്നാൽ അതിൽ വലിയൊരു വിശ്വാസവിത്ത് ഒളിഞ്ഞുകിടക്കുകയും ചെയ്യുന്നുണ്ട്, മനുഷ്യൻ്റെ അപര്യാപ്തതകളെക്കുറിച്ചുള്ള ബോധ്യം. മനുഷ്യൻ എത്രയൊക്കെ ശ്രമിച്ചാലും ദൈവത്തെ കൂടാതെ കടക്കാൻ കഴിയാത്ത കടവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിനെ തേടി വരുന്നവരെ, സീക്കേഴ്സ്, കർത്താവിൻ്റെ അടുത്ത് എത്തിക്കാനുള്ള ഒരു ആത്മദർശനം ഫിലിപ്പിനുണ്ടായിരുന്നത്. തനിക്ക് സാധിക്കാത്തത് കർത്താവിന് സാധിക്കും എന്നൊരു ഗാഢബോധ്യം. യോഹന്നാൻ 12 ഗ്രീക്കുകാർ നാഥനെ കാണാൻ ആഗ്രഹിച്ച സമയത്ത് അവർ ഫിലിപ്പോസിനെയാണ് സമീപിക്കുന്നത്. ഫിലിപ്പോസ് അന്ത്രിയോസ് വഴി അവർക്ക് ആ കൂടിക്കാഴ്ച സജ്ജമാക്കുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 6:4-7 ഫിലിപ്പോസ് പ്രകടമാക്കുന്ന ഈ ആശയക്കുഴപ്പം യോഹന്നാൻ 14:6 പ്രകടമാകുന്നുണ്ട്. തോമായുടെ ചോദ്യത്തിന് മറുപടിയായി നാഥൻ പറഞ്ഞിരുന്നു, ആദ്യം നമ്മൾ ശ്രദ്ധിച്ച ആ സുന്ദരമായ വചനം തന്നെ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന്. ഇത് കേട്ട ഫിലിപ്പോസ് പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ എന്ന്. നാഥൻ തെല്ല് നെടുവീർപ്പോടെ പറയുന്നുണ്ട്, ഇത്രയും നാളായിട്ടും ഫിലിപ്പോസെ, നീ ഇതറിയുന്നില്ലേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന്. നാം ഇന്നലെ വിശുദ്ധ അത്തനേഷ്യസ് നൽകിയ സുവിശേഷ വ്യാഖ്യാനത്തിൽ ഇത് ശ്രദ്ധിച്ചിരുന്നു. ക്രിസ്തു പരിപൂർണ ദൈവമാണെന്നും ദൈവത്തിന്റെ വെളിപാടിന്റെ പൂർണ്ണതയാണെന്നും വിശ്വസിക്കാൻ മടിക്കുന്നവരുടെ ശാഠ്യങ്ങൾ കാണുമ്പോൾ, ക്രിസ്തീയതയുടെ മർമ്മം എന്നത് ക്രിസ്തു രഹസ്യം ഉൾക്കൊള്ളുന്നു. ഉപരിതല സ്പർശിയായി മാത്രം ദൈവികതയെ ശ്രദ്ധിച്ചപ്പോൾ ആര്യൻ വേദ വിപരീതം പിറന്നു, എ ലിറ്ററൽ ക്രിസ്ത്യാനിറ്റി. ക്രിസ്തുവിന്റെ ദൈവത്വം തള്ളിക്കളയുമ്പോൾ ദൈവിക രഹസ്യങ്ങളെ തന്നെയാണ് അത് തള്ളിക്കളഞ്ഞത്. അതിന് സമാന്തരമായി ഉടലെടുത്ത മറ്റൊരു ആദ്യകാല വേദവിപരീതമാണ് ജ്ഞാനവാദം, നോസ്റ്റിസിസം. ദൈവം എന്നാൽ മഹാരഹസ്യമാണെന്നും
ദൈവത്തെക്കുറിച്ചുള്ള ഗൂഢരഹസ്യങ്ങൾ വളരെ അപൂർവം യോഗ്യതയുള്ളവർക്ക് മാത്രമേ സംലബ്ധമാകൂ എന്നും, അതായത് പ്രത്യേക വിളി ലഭിച്ചവർക്ക് ദൈവത്തെ നേരിട്ട് കാണാനാകുമെന്ന്. ഫിലിപ്പോസിൻ്റെ ചോദ്യത്തിൽ ഈ ഒരു ചലനമാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ശ്രദ്ധിക്കുന്നത്. നമ്മളെല്ലാം ദൈവത്തെ കാണും, പക്ഷേ ക്രിസ്തുവിലൂടെ മാത്രമായിരിക്കും ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കുക. ഈയൊരു തിരുത്താണ് സുവിശേഷം ഇന്ന് അതിന് ബദലായി നൽകുന്നത്. ക്രിസ്തുവിനെ ബൈപ്പാസ് ചെയ്യുന്നവന് പിതാവിനെ കാണാനാകില്ല. എ ക്രിസ്റ്റോളജിക്കൽ റിബട്ടൽ ഓഫ് നോസ്റ്റിസിസം. ഇതിനെ ഒരു തലം കൂടി പിറകിലേക്ക് നയിക്കുകയാണ് സങ്കീർത്തനം 19 ഇന്ന്. ഇത് പ്രകൃതിയിൽ വിടരുന്ന ദൈവാവിഷ്കാരത്തെ പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സൃഷ്ടി ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ വിവരണം. തിരുവചനവും സൃഷ്ടിയും ദൈവാവിഷ്കാരത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ദൈവിക വെളിപാടിനെ സൂചിപ്പിക്കുന്നത്. ശ്രീഹന്മാരുടെ തിരുനാളുകളിൽ സങ്കീർത്തനം 19 തന്നെയാണ് നാം എപ്പോഴും ആലപിക്കുന്നതും. എന്തുകൊണ്ടായിരിക്കാം ഇത്? പ്രപഞ്ചം ഒരു വാക്കുപോലും ഉരിയാടാതെ നടത്തുന്ന ദൈവപ്രഘോഷണം, ശ്രീഹന്മാർ തങ്ങളുടെ വാക്കുകളാൽ നടത്തുന്ന ദൈവപ്രഘോഷണം പോലെ തന്നെ വ്യാപകമാണ്, ലോകം മുഴുവനും വ്യാപിക്കുന്നത്. ഇത് രണ്ടും കൂടി പരസ്പരം ചേർത്ത് വയ്ക്കുമ്പോൾ, ട്രാൻസ്പൊസിഷൻ, സഭാമാതാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യർ ക്രിസ്തുവിലൂടെ മാംസമണിഞ്ഞ വചനത്തെ തൊട്ടുകൊണ്ട് ആ വചനത്തെ പ്രഘോഷിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ പിതാവായ ദൈവത്തെ തന്നെയാണ് ആത്യന്തികമായി തൊടുന്നത്. അന്ന് സൃഷ്ടിയുടെ വേദികയിൽ നാം അനുഭവിച്ച ആ ആദിമ ദൈവൈക്യം പോലെ തന്നെ അത് നമ്മിൽ സ്തുതി വിരിയിക്കുകയാണ്. നാം ആദ്യമേ കണ്ടതുപോലെ ഉയർപ്പ് എന്ന അനുഭവത്തിൽ നിന്ന് നാം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സൃഷ്ടിയോളം എത്തുന്നുണ്ട് നമ്മുടെ നോട്ടം. പക്ഷേ എന്നിട്ടും ദൈവസ്നേഹത്തിൻ്റെ ആഴം പിന്നെയും ബാക്കിയാകുകയാണ്. വിശുദ്ധ അത്തനേഷ്യസ് ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഉയർപ്പിൻ്റെ സന്തോഷം നിരന്തരമായ ഒരു ആഘോഷത്തിരയാണ്.